ഇത്രയും രാവിലെ വന്നത് കൊണ്ടാണോ ഇവിടെ ആൾക്കാരൊന്നും ഇല്ലാത്തത് കൊണ്ടാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ലേക്ക് ജോർജ് എന്നും ഭയങ്കര സുന്ദരിയായിട്ടാണ് ഇരിക്കുന്നത്, അത്രയും ഭംഗിയുണ്ട്. ആൻഡ് ഇറ്റ്സ് സോ പീസ്ഫുൾ, എനിക്ക് വാക്കുകൾ കിട്ടത്തില്ല എന്തൊക്കെ വെച്ചാണ് ഇതിന് ഇത്ര ഭംഗിയുണ്ടെന്ന് നിങ്ങളെ അറിയിക്കാൻ പറ്റുന്നത്. അത്രയും അമേസിംഗ് ഫീലിംഗ് ആണ് ഇവിടെ നിൽക്കാനായിട്ട്. ഇപ്പൊ നമ്മള് നമ്മുടെ ലേക്ക് ജോർജിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഹോട്ടലിവിടെ നിന്ന് ഓൾമോസ്റ്റ് അടുത്താണ്, 15-20 മിനിറ്റ് ഉള്ള ഡ്രൈവ് മാത്രമേ ഉള്ളൂ. ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ മൊത്തം മഞ്ഞ് വീണ് നിറഞ്ഞു കിടക്കാണ്. സഹിക്കാൻ പറ്റാത്ത തണുപ്പാണ്, -4 ഡിഗ്രി ഉണ്ട്. പക്ഷെ അതിലൂടെ കാറ്റും കൂടി ഉള്ള കാരണം സൈറ്റ് ടെമ്പറേച്ചർ -15-20 ആണ്. അപ്പോൾ മരവിച്ചാണ് ഇരിക്കുന്നത്. എന്തായാലും അവിടെ ചെന്ന് കട്ട ഫണ്ടാക്കിയത് പ്രതീക്ഷയുണ്ട്. എന്തായാലും നിങ്ങൾ അവിടെ പറ്റി കാഴ്ചകളൊക്കെ ലേക്ക് ജോർജ് എത്തിയേക്കാണ്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ പോണത് ആക്ച്വലി ലേക്ക് ജോർജിന്റെ മുകളിലാണ്. മൊത്തം ഐസായിക്കാണ്, കണ്ണെത്താ ദൂരത്തെ അവിടെ മലകളുടെ അറ്റം വരെ ഉണ്ട് ലേക്ക് ജോർജ് എന്ന് പറയുന്നത്. ഇവിടെ മുതൽ അറ്റം കാണുന്ന മലയുടെ അറ്റം വരെ ഉണ്ട് ലേക്ക് ജോർജ്. അത് മൊത്തം ഐസായിക്കാണ്. അതിന്റെ സൈഡിലായിട്ടാണ് ഇവിടെ കുറെ വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ഇന്നത്തെ പ്ലാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടി അവിടെ ഐസിന് വേണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെയൊക്കെ എന്താണ് 4-wheeler ചേട്ടന്മാരൊക്കെ എൻ്റെ ഇടയ്ക്കൂടെയൊക്കെ പറഞ്ഞാൽ നമുക്ക് വണ്ടി കയറ്റാണ്ട് ഗ്യാപ്പില്ല. അപ്പം ഗ്യാപ്പ് നോക്കിട്ടിരിക്കണം. അപ്പുറത്ത് നിന്ന് ഇറങ്ങി വരാൻ പറ്റും ചെറിയ പ്രതീക്ഷയുണ്ട്. പഴയ സഭ നമ്മൾ ലേക്ക് ജോർജിന്റെ എൻട്രൻസ് എത്തി, ഇറങ്ങാൻ പോവാണ്. ഐസിന്റെ വീതിക്ക് നമ്മൾ കയറാൻ പോവാണ്. കാണുമ്പോൾ തന്നെ പേടിയാണ്. എന്നാലും എന്തോ ഒരു വിശ്വാസത്തിൽ നമ്മൾ വണ്ടി ഇറക്കാണ്. വണ്ടിയിലൊക്കെ അങ്ങോട്ട് പോകണ്ട്, ആക്ച്വലി ഒന്ന് ഓടിച്ചു നോക്കിയാലോ അങ്ങോട്ടേ. എനിക്ക് പേടിയോ. ഇപ്പോൾ നമ്മുടെ നിൽക്കുന്നത് ഇപ്പോൾ ലേക്ക് ജോർജിൻ്റെ മുകളിലാണ്. നമ്മുടെ ഇപ്പോൾ തൽക്കാലം പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ലേക്ക് ജോർജിൻ്റെ ഈ അറ്റം മുതൽ ആ അറ്റം വരെ വണ്ടി ഓടിക്കാൻ പറ്റുമെന്ന് നോക്കണം. റിസ്ക് ഒന്നുമില്ല എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. വേറെ കുഞ്ഞു കുഞ്ഞു വണ്ടികളൊക്കെ പോകുന്നുണ്ട്. നമ്മൾ ജീപ്പ് ഇറക്കാൻ പോവാണ്. കട്ട ഫണ്ണാണ്. നമ്മൾ പണ്ട് മഞ്ഞിൻ്റെ ഇടയ്ക്കൂടെ ഒന്നും കാണാത്ത രീതിയിലൊക്കെ വണ്ടി ഓടിച്ചു ഇറങ്ങണല്ലേ. അപ്പോൾ അതിനേക്കാളും റിസ്ക്കാണ് ഈ ഐസിൻ്റെ വീതിക്കൂടെ വണ്ടി ഓടിക്കുക എന്നുള്ളത്. പക്ഷേ നമ്മളതിനെ വിട്ടു കൊടുക്കാൻ പ്ലാനില്ല. നമ്മളെന്തായാലും ഓടിക്കാൻ പോവാണ്. പടച്ചവനെ കാത്തോളി എന്ന് പറഞ്ഞിട്ട് ഇറങ്ങാൻ കേട്ടോ. അപ്പോൾ എല്ലാം കുടുക്കൊക്കെ ഉണ്ട്. താഴെ ചിന്തിച്ച് നോക്കി മില്യൺസ് ഓഫ് ഗാലൻ വെള്ളമാണ് താഴെ കാണുന്നത്. നമ്മളിതേ തുടങ്ങാണ് നമ്മുടെ ഒഫീഷ്യൽ ട്രിപ്പ് ലേക്ക് ജോർജിൻ്റെ മുകളിൽ കൂടെ. എന്താണ് വലിയ പോട്ട് ഹോൾ വല്ല കാണുന്നുണ്ട്. ഇങ്ങനെ അകത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ താഴെ കുഴിയാണോ എന്നറിയാത്ത നമുക്ക് കുതിക്കൊക്കെ ഓടിക്കുകയാണ്. നമ്മുടെ ചെറിയൊരു ഭാഗ്യത്തിന് അപ്പുറത്ത് നിന്ന് വേറൊരു ജീപ്പ് വരുന്നുണ്ട്. അപ്പൊ സേഫ് ആണെന്നാണ് ഫീൽ കേട്ടോ. എന്താ നമ്മൾ ഇറക്കാണ്, നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ കുടുക്കം കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് പോകാൻ പോണത് ഐസ് കുഴിച്ച് താഴെ വെള്ളം.
ഹാർട്ടിലേക്കാണല്ലോ എന്നാണ്. എനിക്ക് നീന്തലും അറിഞ്ഞൂട, അങ്ങോട്ട് പോയാലോ, പോയി നോക്കല്ലേ. കുഴിയുണ്ടല്ലോ. നമ്മളിതാ അക്കരെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് സക്സസ്ഫുൾ ആയിട്ട് നമ്മുടെ ആദ്യത്തെ സംരംഭം എത്തിച്ചിരിക്കണം. സ്ത്രീകളെ കുടിച്ചോ മനുഷ്യര്. ഇവിടെ കൊറേ ആൾക്കാർ വട്ടം കൂടിക്കണ്ട്. എനിക്കാണ് വട്ടം കൂടി കുഴി കുടിക്കുക. ആക്ച്വലി അതേന്ന് തോന്നുന്നുണ്ട്. മറ്റിപ്പോ മീൻ പിടിക്കില്ല കണ്ടോ, സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല. അവിടെ ഹെലികോപ്റ്റർ കിടക്കുന്നത്. മഞ്ഞിന്റെ കൂടെ ഡ്രിഫ്റ്റിംഗ് ജീപ്പ് വെച്ച് 360 എടുക്കാന്ന് പറഞ്ഞ യാത്ര. 360 എടുക്കും.
സ്പോർട്സ് കാർക്ക് സ്പോർട്സ് കാർ ഉള്ളവർക്ക് മാത്രം ടി സിസ്റ്റി അടിച്ചാൽ ഞങ്ങൾക്ക് ജീവിക്കണ്ടേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ഒരു ചില്ല് ഔട്ട് ഡേ ആയിരുന്നു, ലിറ്ററലി ചില്ല് ഔട്ട് ഡേ ആയിരുന്നു. മൊത്തം ഐസും മൊത്തം തണുപ്പും, തണുപ്പിന്റെ ഇടയിലുള്ള കുറേ കിടലും അഡ്വഞ്ചേഴ്സും എല്ലാം കൂടി കിണ്ണം കാശി ദിവസമായിരുന്നു അന്ന്. ഇപ്പോഴും ഞങ്ങൾ നിൽക്കുന്ന ലേക്ക് ഔട്ടിന്റെ മുകളിൽ തന്നെയാണ്. അടിച്ചു ഒഴിച്ചു ഞങ്ങളുടെ എന്താ പറയുന്നത്, ഇനി ഇന്ന് കുറച്ച് നേരം കൂടി ഇവിടെ നിന്നിട്ട് ഞങ്ങൾക്ക് വീട്ടിലോട്ട് പോകണം. നാളെ ഒരു ഹോളിഡേ ആണ് ഇവിടെ. സോ അതുകൊണ്ട് ഞങ്ങൾക്ക് റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു വീക്കെൻഡ് ആയിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം കൂടി ഇവിടെ നിന്നിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി, ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ട് ഷെയർ ചെയ്യൂ. ആൻഡ് എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള കിടിലൻ വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്. ഇതുമാത്രം കിണ്ണം കാച്ചു വീട്ടിലെടുത്ത് അച്ഛക്ക് വീണ്ടും കാണാം. ഓക്കെ.